അപ്പൊ നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങളത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കുക അല്ലേ. നിങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് വരെ എല്ലാം ഒരു ഊഹാപോഹ കണക്കുകളായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടിമാർക്കും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനും ഒക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ പല പല പ്രശ്നങ്ങളും നമ്മൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് അറിയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഇടയിൽ കയറി ഫേക്ക് കളി കളിച്ചതുകൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഫേക്ക് കളി കളിച്ച ടീംസും ഉണ്ട്. പരസ്പര സമ്മതത്തോടെ ഒരു സമയത്ത് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് അതൊരു പീഡനമാണെന്ന് പറഞ്ഞ് ഇടയിൽ കൂടി കയറി വൈറലാവാൻ വേണ്ടി കാണിച്ചിട്ടുള്ള പോക്കൽത്തരം പരിപാടി കാണിച്ച ടീംസും ഉണ്ട്. അതവിടെ മാറി നിൽക്കട്ടെ. അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും വലിയ ചർച്ചാ വിഷയമായതിന് ഒറ്റ കാരണം നമ്മുടെ മീഡിയ തന്നെയാണ്. മീഡിയാസ് ആണ് ഇത്രയും വലിച്ചീറി ഒട്ടിച്ചത്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ എല്ലാ വീഡിയോസ് ചെയ്ത മെയിൻ സ്ട്രീം ചാനലുകളായാലും അല്ലാതെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരായാലും എല്ലാവർക്കും അതിൽ പങ്കുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ എല്ലാവരും കൂടി ചർച്ച ചെയ്താണ് ഇത് ഇത്ര വലിയ വഷളായത്. അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ജെന്യുവിൻ ആണോ അല്ലേ എന്നൊന്നും മീഡിയക്കും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഒരു മീഡിയാസിനും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ജെന്യുവിൻ അല്ലാത്ത സാധനം എന്തിനു പറയുന്നു. ഒരു പെണ്ണ് വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അവർക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. പിന്നെ അത് തെളിയിക്കേണ്ടതാണ് അടുത്തുള്ള കടമ എന്ന് പറയുന്ന സാധനം. ഓക്കെ, വാട്ടെവർ, അതവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ നിഖില വിമലിനെ എല്ലാവർക്കും അറിയാം. നിഖില വിമലിന്റെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പോയിന്റുകൾ നിഖില പറയുന്നുണ്ട്. എനിക്ക് കുറച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി, പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല, കണക്ട് ആവുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു പൊളിറ്റിക്സാണ്. അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് പറയണം എന്ന് തോന്നുന്നത് എൻ്റെ പൊളിറ്റിക്സാണ്. അതെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് സ്നേഹമില്ല എന്നോ അല്ലെങ്കിൽ അവരവരമ്മിൽ സൗഹൃദം ഇല്ലാന്നോ അങ്ങനെയൊന്നും ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര കോറായിട്ട് അതിൽ വിശ്വസിക്കുന്നതും അത് അങ്ങനെ അല്ലെങ്കിൽ എന്തോ പറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ ബേസിക്കലി നമ്മൾ ആലോചിക്കുന്നതോ നമ്മൾ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അതായത് ഇവിടെ ഹൈദരാലിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്, സിനിമയുടെ പ്രൊമോഷനാണ്. തനിക്ക് തൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനുള്ള റൈറ്റ്സും ഉണ്ട്, നമുക്ക് അത് വിമർശിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. ചോദ്യപരമായി കോണാത്ത ചോദ്യമാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അടി ചണ്ണാക്കി കൊടുക്കണം, മറുപടി കൊടുക്കണം. അങ്ങനെ ഈ കോണാത്തിലെ ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ പെടാത്തൊരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പെടാവുന്ന ഒരാളായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനെ ന്യൂട്രലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈദരാലി. ഓക്കെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹൈദരാലി പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ആ ഒരു ഭാഗം വരുമ്പോഴാണ് എനിക്ക് നിഖില പറയുന്നതിൽ എനിക്ക് ഡൈജസ്റ്റീവ് അല്ലാത്തൊരു കാര്യം. പിന്നെ ഇവിടെ എല്ലാവരും മീഡിയ അവരുടെ ചാനലിന് റീച്ചിനും ടി ആർ പിക്കും വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ ആരെയും ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇപ്പം നിങ്ങൾ തന്നെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ കൊടുക്കുന്നത് എന്തിനാ? നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളതൊന്നും കൊടുക്കാതിരിക്കുക ഈ പറയുന്ന നിഖിലയായാലും. ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയാണോ ആവശ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ചാനലുകാരോ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാണ് വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്? നിങ്ങൾക്കും 10 ആളറിയാനും 10 നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ആവാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പം നിങ്ങൾ ഒന്നടങ്ങ് ഇങ്ങനെ മീഡിയ ആക്ഷേപിക്കുമ്പോൾ എനിക്കതിൽ യോജിപ്പില്ല. എന്തൊക്കെ എവിടേക്ക് ഒരുമാതിരി എനിക്കും തോന്നി. കാരണം നിങ്ങളും പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ടല്ലേ ഈ പരിപാടി ചെയ്യുന്നത്. അത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇതുപോലെ ഓരോ ചാനലും യൂട്യൂബ് ചാനലൊക്കെ തന്നെയാണല്ലോ, മീഡിയാസ് ആണല്ലോ. അപ്പം അത് കുഴപ്പമില്ല. അല്ലാതെ മീഡിയ എന്തെങ്കിലും നെഗറ്റീവിനെ എടുത്തിട്ട് വലിയ കുത്തിപ്പൊക്കി അടിച്ചു കഴിഞ്ഞാൽ അത് കുറ്റം. പിന്നെ ഞാൻ പറയില്ലേ, മീഡിയ ആയാലും വന്നിരുന്ന ഒരുമ കോണാത്തിന്റെ ചോദ്യം ചോദിക്കുന്നത് ഞാനും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാനും അത് വിമർശിക്കുന്ന ഒരാളാണ്. ഒരുമാതിരി മറ്റേ കുറിക്ക് ഇടയിൽ കൂടിയിട്ട് കൊള്ളിക്കുന്ന ചോദ്യം ചോദിക്കാതിരിക്കും. എന്തായാലും നിഖില പറയുന്ന ബാക്കിയായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. സിനിമയിലുള്ള ആൾക്കാരെ പറ്റി പലതും പറയുന്നുണ്ട്. ഞങ്ങൾ ആരും അതിനെപ്പറ്റി സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാതെ പോകാൻ പാടില്ലല്ലോ. ബിക്കോസ് അല്ല എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പൊ എന്റെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ, മീഡിയയോടോ ജനങ്ങളോ അസോസിയേഷൻ മിണ്ടുന്നുണ്ടല്ലോ, മിണ്ടിട്ടില്ലേ?
എങ്ങനെ വേണ്ടി എത്ര ഇതേ ആൾക്കാർ നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞു നിങ്ങൾ ഇത്ര നേരം സിനിമയുടെ കൂടെ അത് പ്രകടിപ്പിക്കാറുണ്ട്. അത് ഞങ്ങൾ മീഡിയയുടെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ പ്രകടിപ്പിക്കണം താല്പര്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. നിഖിൽ അവിടെ ഒറ്റ അടി അങ്ങ് പറഞ്ഞു വെക്കുകയാണ്, ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലോ മീഡിയയുടെ മുന്നിലോ ഒന്നും പ്രതികരിക്കേണ്ട ഇതൊന്നും ഇല്ല, നമ്മളങ്ങ് അതിന്റെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്നു. പിന്നെ അസോസിയേഷന്റെ കാര്യമൊന്നും നിഖിള പറയാതിരിക്കുക, രാജിവെച്ച് കളിയായിരുന്നു അവിടെ നടന്നത്, നിങ്ങളുടെ അസോസിയേഷൻ തന്നെ അവിടെ രാജിവെച്ചായിരുന്നു ഓരോരുത്തർ കളിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അതിന്റെ കാര്യം കൂടുതലൊന്നും പറയാതിരിക്കുക. നെഗറ്റിവിറ്റിയാണ് മീഡിയക്ക് ആവശ്യം എന്ന് പറയുന്നത്, ആണ്. അവരവരുടെ ടി ആർ പിയും അവരുടെ എണ്ണം കൂടിയല്ലേ നോക്കൂ എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യമൊന്നും അടിച്ചിറക്കുന്നില്ല. പിന്നെ ചിലത് മിസ്റ്റേക്ക് പറ്റാറുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. നിങ്ങളുടെ സിനിമാ ഫീൽഡിൽ അഭിനയിച്ചിരുന്നു അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് അവര് തന്നെയാണ് ഓരോരുത്തർ വന്നിട്ട് മീഡിയയുടെ അടുത്ത് കൊടുത്തത് ഇന്റർവ്യൂ മൈക്കായിട്ടൊക്കെ വെച്ചും കൊണ്ട്, അതിനെയാണ് മീഡിയ വലിച്ചീറി ഒട്ടിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങോട്ട് വന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് ഇത്രയും അധികം ന്യൂസ് പുറത്ത് വിട്ടുകൊടുത്തത്. അല്ലാതെ മീഡിയക്കാരാരെയും വീട്ടിക്കാർ പേടിച്ചു കയറി പോയല്ല, അവർക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് മുന്നോട്ട് വന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ മീഡിയ തെറ്റുകാര്, ആ ഒരു ടോക്കാണ് എനിക്ക് നിഖിലേരെ സംസാരത്തിൽ നിന്ന് പിടിക്കാതെ. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ മീഡിയക്കാരുടെ നെഗറ്റീവിന് വേണ്ടിയിട്ട് അവർ ന്യൂസിന് വേണ്ടിയിട്ടും ടി ആർ പിക്ക് വേണ്ടിയിട്ടും നടക്കുന്നു എന്ന് നിഖില പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിഖില ഇപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനല്ലേ? അപ്പോൾ നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടെ നിങ്ങളും സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്താൽ പോലെ. എന്തിനാണ് ഇതുപോലെ ഓരോ ചാനലുകളിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ജെന്യൂൻ ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചോദിച്ചത്, അതിൻ്റെ ആവശ്യമുണ്ടോ? ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചീഞ്ഞാൽ ഒന്ന് വളമാവും ഒക്കെ കണക്കാണ്. അപ്പം നിങ്ങൾ വലിയ കൊമ്പത്ത് നിങ്ങൾ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളും പ്രൊമോഷനും റീച്ചിനും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതങ്ങ് സമ്മതിച്ചാൽ പോലെ, ചുമ്മാ വന്നിരുന്ന് മീഡിയക്കാരെ മാത്രം വാടെ കുറ്റം പറയുന്നതിൽ എനിക്കും താല്പര്യമുള്ള കേസൊന്നുമില്ല. പിന്നെ ഒരു മാതിരി ഞാൻ പറഞ്ഞില്ല, ഓണത്തിലെ ചോദ്യം ചോദിക്കണമാരെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് നിങ്ങളത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കുക അല്ലെ? നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ ആദ്യം വേണ്ടി ചർച്ച ചെയ്യുകയും അതേ പ്രൊസീജിയറാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത്. സോ അതിനൊരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയറിൽ അത് നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു 4 ദിവസം ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കുറെ പരിപാടികളുണ്ട്. ആ പരിപാടികൾ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല. ചിലപ്പം അതായത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഇതേ ആക്ടേഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് നാളെ അവരെ തിരിച്ചു പറയുന്ന സമയത്ത് ഈ അതായത് നിങ്ങൾ അതിൽ എന്താണ്, അതായത് ഇതിനകത്തൊരു കുറെ കാര്യങ്ങളിലൊരു സത്യാവസ്ഥ എന്ന് പറയുന്നതുണ്ടല്ലോ. ഇപ്പൊ ബേസിക്കലി ഒരു ഈ ന്യൂസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എന്താണ് സത്യം എന്ന് വിശ്വസിക്കാൻ പാടാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല, നിങ്ങൾ പറയുന്ന നുണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് മീഡിയയുടെ കാര്യമാണ്, വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാരെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു ന്യൂസാണ് നിങ്ങൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ല, നിഖിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ വന്ന് പറഞ്ഞവരുടെ കാര്യമല്ല മീഡിയയുടെ കാര്യമാണെന്ന്. ഈ വന്ന് പറഞ്ഞവരുടെ കാര്യവുമായി റിലേറ്റ് ചെയ്തിട്ടല്ലേ മീഡിയ സംസാരിച്ചത്? പിന്നെ അതെങ്ങനെ മീഡിയയുടെ മാത്രം കുറ്റമാവും? നിങ്ങളുടെ ഫീൽഡിൽ നിന്ന് തന്നെയാണ് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് മീഡിയയിൽ പറഞ്ഞത്, നിങ്ങളുടെ ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് മീഡിയയുടെ അടുത്ത്. അപ്പം അതെങ്ങനെ മീഡിയക്കാരുടെ തെറ്റാവും? അതൊന്ന് ചിന്തിക്കും. നിഖില പറയുന്ന എല്ലാം റൈറ്റാണെന്ന് എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. പോയിന്റൊക്കെ കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ അവിടെ കുറെ പോയിന്റുകൾ റോങ് ആണ്. അതിപ്പോ ഹൈദരാലി എന്ന് പറയുന്ന വ്യക്തി അത് എടുത്ത് സംസാരിച്ചിട്ടില്ല, കേട്ടുകൊണ്ടിരുന്നു. അതെന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്ക് ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് പറിച്ചിട്ട് ആ സ്ത്രീ മിണ്ടാതെ അവിടെ തന്നെ ഇരുന്ന് പറഞ്ഞ് തീർക്കണമെന്നാണോ? നിയമത്തിന്റെ മുന്നിൽ പോയിട്ട് അവർക്ക് നീതി കിട്ടിയില്ല, അവസാനം അവർ മീഡിയയിൽ വന്നു, എന്ത് തെറ്റുണ്ടോ? നാലാളെ മുന്നിൽ അറിയിക്കുന്ന രീതിയിൽ വലിച്ചുകറി ഒട്ടിക്കാൻ ശ്രമിച്ചു, തെറ്റുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് മീഡിയ തുറന്നു വെച്ചിരിക്കുന്നത്? മീഡിയയിൽ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും മോശം അനുഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി നീതി കിട്ടിയില്ലെങ്കിൽ അവർക്ക് വന്ന് പ്രതികരിച്ച് നാലാളെ അറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് മീഡിയ. അത് തന്നെയാണ് മീഡിയ, അത് മീഡിയയുടെ എത്തിക്സ് തന്നെയാണ്. അതിനിപ്പോൾ മീഡിയയ്ക്ക് ഒരു എല്ലാം ഒരു കണ്ടന്റാണ് കണ്ടന്റാണ്, നെഗറ്റിവിറ്റിയാണ് നിഖിൽ ഇവിടെ എടുത്ത് പറയുമ്പോൾ നിങ്ങളും വന്നത് ഒരു പ്രൊമോഷനാണ്, നിങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന്. അപ്പം അത് നിങ്ങൾ വന്നത് മീഡിയയിലോട്ടല്ലേ? അപ്പം അത് തെറ്റില്ല. അല്ലാതെ മീഡിയ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതെന്തുവാ നിഖില, ഒരുമാതിരി വർത്തമാനം പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എല്ലാവരും കൈയടിക്കുന്നു, കമന്റ് ബോക്സ് മൊത്തം നോക്കിയപ്പോൾ കൈയടി തീ ഫയർ, നിഖില ഓൺ ഫയർ. പക്ഷെ എനിക്ക് അവിടെ ഈ ഒരു സാധനം വേണമെങ്കിൽ കണക്റ്റായി, ഞാൻ കണ്ടപ്പോഴേ എനിക്ക് എന്തുവാനെങ്കിലും ഇങ്ങനെ പറയുന്ന മീഡിയ കാടെ കുറ്റം പറഞ്ഞ് പറയുന്നു, അത് മോശമല്ലേ നിഖില? വളരെ ക്ലാരിറ്റിയിൽ പറയുന്ന നിങ്ങൾ ജയിക്കുന്നത് നിങ്ങൾ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്.
കൺഫ്യൂസ് ചെയ്യിക്കാം. നിങ്ങളൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാ, നിങ്ങൾക്ക് അതിനെ പറ്റി കൃത്യമായ ധാരണ. ചില മാധ്യമങ്ങളും എടുത്ത് പറയണ്ടത്, അതെ, കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയുമെങ്കിൽ കൃത്യമായിട്ട് പറയാം. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ആയിരുന്നോ, അവരവിടെ പോയിരുന്നോ വന്നിരുന്നോ, അത് അത് അതറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത്. അല്ലാണ്ട് ഞങ്ങൾ മറ്റേ അവർ പോയിരുന്നു, അവർ വന്നിട്ട് ആ അതെ ഞങ്ങൾ പോയിരുന്നു എന്ന് പറയുന്നത് കാണാനല്ല. നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. കൃത്യമായി അറിയാത്ത കാര്യമായതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്കിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഫീൽഡിലും മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് വന്നത് നിങ്ങളുടെ ഫീൽഡിൽ ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളും ആക്ട്രസും ഒക്കെ തന്നെയാണ്. അപ്പൊ അതും അവരും നിങ്ങളുടെ ഫീൽഡിലുള്ളതാണ്. അപ്പൊ അവര് വന്ന് ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ ഒരിക്കലും അതിന് തെളിവില്ലാതെയാണ് അവർ വരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് വന്ന് മീഡിയയിൽ പറയുമ്പോൾ മീഡിയക്ക് ക്വസ്റ്റ്യൻ മാർക്കിട്ടേ ചോദിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റത്തില്ല. അത് വേറെ സത്യമാണ്. കാരണം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവർ ഫേക്ക് ആരോപണമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, എവിടെ പോയി? ഇപ്പം നിവിൻ പോളിയുടെ കേസ് തന്നെ നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഏത് ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്? അതുപോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളങ്ങ് പാടെ ഇരുന്നിട്ടങ്ങ് മീഡിയ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞങ്ങ് അടിച്ചമർത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ വിഷയമായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൽ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി റീച്ചിന് വേണ്ടിയിട്ട് പറയണമെങ്കിൽ ഉണ്ടാക്കിയതല്ലാണ്ട് അവിടെ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. നീതി കിട്ടേണ്ടവരുണ്ട്, അത് കിട്ടട്ടെ. അതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് മീഡിയ തന്നെയാണ്. അതില്ലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നിങ്ങളൊക്കെ ഇപ്പം മറ്റേ പാലം കടക്കുവോളം രാമായണ കടന്നു കഴിഞ്ഞാൽ പൂരായണ എന്ന് പറയുന്ന അവസ്ഥയാണ്. പ്രമോഷനൊന്നും ഇരിക്കുകയാണ്, എന്നിട്ട് കുറ്റം പറയുന്നത് അതേ മീഡിയ, എന്നിട്ട് പറയും എല്ലാ ചാനലിനും അല്ലെന്ന്, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ പേരെടുത്ത് പറയണം. മനസ്സിലായ? അതാണ് നോട്ട് എ പോയിന്റ്. ഇതിപ്പോ ചിലപ്പോ എനിക്ക് നിങ്ങൾ നെഗായിരിക്കും പറയുന്നത്, എനിക്ക് എന്തോളാ അവള് പറഞ്ഞ കറക്റ്റ് അല്ലാടാ, മീഡിയക്കാർ പൈസക്ക് വേണ്ടി അല്ലടാ. പൈസക്ക് വേണ്ടി ആയാലും അവർ ചെയ്യുന്ന കാര്യം അതിൽ ജെനുവിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ന്യൂസുകൾ ആയതുകൊണ്ടാണ് നമ്മൾ ജനങ്ങൾ അറിയുന്നത്. അത് മനസ്സിലാക്കണം. എല്ലാവരും പൈസക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, പക്ഷെ അതിൽ എത്തിക്സ് ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് പേരിങ്ങനെ മോശമനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് മീഡിയ ഉള്ളത് കൊണ്ടല്ലേ ആ സാധനം ഇത്രയും വൈറലായത്, ഇത്രയും ക്ലിക്കായതും, ഇത്രയും ജനങ്ങൾ അറിഞ്ഞതും? അല്ലെങ്കിൽ അറിയോ? ഇല്ല. അപ്പൊ അറിഞ്ഞതിന് ശേഷം ഇപ്പൊ മീഡിയയാണ് കുറ്റക്കാർ, സംഘടനയിലെ എല്ലാവരും നിരത്തി രാജിവെച്ചു പോയി. എന്ത് സംഘടനയെ കുറിച്ചൊന്നും പറയല്ലേ എനിക്കിലേക്ക്? അപ്പോൾ അവിടെ മാസ് സ്വയം മാസ് പറയുന്ന പോയിന്റൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. മനസ്സിലായോ എനിക്കല്ലേ? അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴകാൻ വേണ്ടിയാണ്. എനിക്ക് കൂടുതൽ പറയാനുണ്ട്, ഞാൻ പിന്നെ കുറച്ച് ചവിട്ടി പിടിച്ചു തന്നെയുള്ളൂ. ബൈ.